ഈന്തിനെ വളർത്തി പരിപാലിക്കാൻ പെൺ സസ്യങ്ങളെ തേടുകയാണ് വനം വകുപ്പ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആരാണ്, എന്താണ് ഈ ഈന്തെന്ന്? 100 വർഷം ജീവിക്കും, ദേ കണ്ടോളൂ. അറബിനാട്ടിലെ ഈന്തപ്പനയുടേതുപോലെ നീണ്ട ഇലകളും രൂപവുമുള്ള ഈന്ത മരങ്ങൾ കേരളക്കരയിൽ സമൃദ്ധമായൊരു കാലമുണ്ടായിരുന്നു. രൂപസാദൃശ്യം കൊണ്ടാവാം പേരും അങ്ങനെയായത്. ഒരുപാട് സാധാരണക്കാരുടെ വിശപ്പടക്കിയിട്ടുണ്ട് ഈ ഈന്ത് കായ. ഈ ഈന്തിന്റെ കായ ഉണക്കി പൊടിച്ച് പുട്ടും മറ്റ് പലഹാരങ്ങളും ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇന്ന് ഈ ഇനം കടുത്ത വംശനാശത്തിലാണ്. റബ്ബർ കൃഷി വ്യാപകമായതോടെ കർഷകർ ഈന്തിനെ വെട്ടി നശിപ്പിച്ചു കളഞ്ഞു. ഇതോടെ ഈന്ത് വനങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ഈ ഈന്തിനെ തിരിച്ചു പിടിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. വനഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങിയ ഈന്തിനെ വളർത്തി പരിപാലിക്കാൻ ഇപ്പോൾ പെൺ സസ്യങ്ങളെ തേടുകയാണ് വനം വകുപ്പിലെ സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗം. ഈന്ത് വംശം നിലനിൽക്കണമെങ്കിൽ ആൺ പെൺ സസ്യങ്ങൾ വേണം. വളരെ കഷ്ടപ്പെട്ട് കുറച്ച് തൈകൾ സംഘടിപ്പിച്ച സോഷ്യൽ നഴ്സറികളിൽ നട്ടെങ്കിലും വളർന്നത് ആൺവർഗമായിരുന്നു. പരാഗണത്തിന് മാത്രം മതി ആൺചെടികൾ. കാട്ടിലൂടെയാണ് പരാഗണം. പൂർണ്ണ വളർച്ചയെത്തിയാലേ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനാകൂ. വിത്ത് വിതരണക്കാർ വവ്വാലുകളാണ്. പഴുത്ത കായയുടെ പുറംഭാഗം തിന്ന് ബാക്കി കളയുമ്പോൾ പലയിടങ്ങളിലായി വിത്ത് വിതരണം നടക്കും. 100 വർഷ ജീവിത ദൈർഘ്യമുള്ള ഈന്തുകൾ ജുറാസിക് കാലഘട്ടത്തിൽ വളർന്നു തുടങ്ങിയതെന്നാണ് വിദഗ്ധർ പറയുന്നത്. സൈക്കസ് സിർസിനാലിസ് എന്ന ശാസ്ത്രീയ നാമം. ഏത് കാലാവസ്ഥയും അതിജീവിക്കും. വളപ്രയോഗം വേണ്ട. ഈന്തപ്പടയിൽ കായ പിടിക്കും പോലെ ഓരോ കുലയിലും നിറയെ ഉണ്ടാകും. കല്യാണപ്പന്തൽ മോടി പിടിപ്പിക്കാൻ ഈന്തിൻ കുലകളും ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ വ്രതപ്പന്തൽ കെട്ടാൻ ഈന്തോലയും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.